കോവിഡ് മഹാമാരിയെ തുടർന്ന് അതിർത്തിക്കുള്ളിലേക്ക് ചുരുങ്ങിപ്പോയ രാജ്യങ്ങൾ സാവകാശം സജീവതയിലേക്ക് മടങ്ങുകയാണ്. രണ്ടു വർഷമായി പരസ്പരം കാണാതിരുന്ന ലോക നേതാക്കൾ സൗഹൃദവും സഹകരണവുമായി വീണ്ടും ഒരുമിച്ച് കൂടുന്നു. അത്തരത്തിലൊരു ഒത്തുചേരലാണ് ഇംഗ്ലണ്ടിൽ നടന്ന G7 ഉച്ചകോടി. കോവിഡാനന്തര ലോകത്തെ പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചും കാലാവസ്ഥാ പ്രശ്നങ്ങളെക്കുറിച്ചും ഉച്ചകോടിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ദരിദ്ര വികസ്വര രാജ്യങ്ങൾക്ക് 100 കോടി ഡോസ് വാക്സിൻ നൽകാനുള്ള പദ്ധതിക്കും G7 ഉച്ചകോടിയിൽ ധാരണയായി. ഒപ്പം പണം കൊടുത്ത ദരിദ്ര രാജ്യങ്ങളെ കടക്കെണിയിലാക്കുന്ന ചൈനയ്ക്കെതിരെ ബദൽ നടപടികൾക്കും ഉച്ചകോടിയിൽ ധാരണയായി. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പല രാഷ്ട്ര നേതാക്കളും നേരിൽ കാണുന്നത്. തെക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ കടൽത്തീര പട്ടണമായ കാൻബിസ് ബേയിലൊരുക്കിയ മനോഹരവേദിയിലായിരുന്നു ഒത്തുചേരൽ. ഇവിടെയാണ് ഈ വർഷത്തെ G7 ഉച്ചകോടി സമ്മേളനം നടന്നത്. പ്രസിഡന്റായതിനു ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആദ്യമായി പങ്കെടുക്കുന്ന രാജ്യാന്തര സമ്മേളനം എന്ന പ്രത്യേകതയും ഈ വർഷത്തെ G7 ഉച്ചകോടിക്കുണ്ടായിരുന്നു. മുൻനിര വ്യാവസായിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയായ G7 ഉച്ചകോടി 3 ദിനങ്ങളിലായാണ് നടന്നത്. US, UK, ഫ്രാൻസ്, കാനഡ, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് കൂട്ടായ്മയിലെ അംഗങ്ങൾ. ഇതിനു പുറമെ ഇന്ത്യ, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ സമ്മേളനത്തിലെ പ്രത്യേക ക്ഷണിതാക്കളായിരുന്നു. രാജ്യത്തെ കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസനെ നേരത്തെ അറിയിച്ചിരുന്നു. അതേസമയം ഉച്ചകോടിയിലെ പ്രധാനപ്പെട്ട 3 സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്തു. കോവിഡ്-19 ശേഷമുള്ള പുനർനിർമ്മാണം എന്ന വിഷയത്തിൽ ആദ്യ ചർച്ച നടന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകാനുള്ള നടപടികളാണ് ഇത്തവണ ഉച്ചകോടി പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. G7 രാഷ്ട്രങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന കോവിഡ് വാക്സിൻ അടിയന്തരഘട്ടത്തിലുള്ള മറ്റു രാഷ്ട്രങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന നിർദ്ദേശം ഉച്ചകോടിയിൽ ഉയർന്നു. അതനുസരിച്ച് 50 കോടി ഡോസ് വാക്സിൻ നൽകാൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ബൈഡൻ പ്രഖ്യാപിച്ചു. ഇതിന്റെ ആദ്യഘട്ടമായി 8 കോടി ഡോസ് കോവിഡ് വാക്സിൻ ജൂൺ അവസാനത്തോടെ ലഭ്യമാക്കും. UKയുടെ ആദ്യ പങ്കായി 50 ലക്ഷം ഡോസ് വരുന്ന ആഴ്ചകളിൽ നൽകുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. ഈ വർഷം അവസാനത്തോടെ 3 കോടി ഡോസ് വാക്സിൻ നൽകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കും. കോവിഡ് മഹാമാരിയെ നേരിടുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഐക്യം വേണമെന്നും ഒറ്റ ലോകം ഒരു ആരോഗ്യം എന്ന മുദ്രാവാക്യം അംഗീകരിക്കണമെന്നും ഉച്ചകോടിയിൽ വെർച്വൽ മീറ്റിംഗിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുന്ന വിഷയത്തിലും ലോക നേതാക്കൾ ചർച്ച നടത്തി. കോർപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്ന രാജ്യത്ത് 15% കുറഞ്ഞ നികുതി ചുമത്തുന്നത് സംബന്ധിച്ച് രാഷ്ട്രത്തലവന്മാർ ചർച്ച നടത്തി. കോർപ്പറേറ്റുകൾക്ക് 15% നികുതി ചുമത്താൻ G7 രാജ്യങ്ങളിലെ ധനമന്ത്രിമാരുടെ യോഗത്തിൽ നേരത്തെ ധാരണയായിരുന്നു. നികുതി അടയ്ക്കാതെ കോർപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് നടപടി. വികസ്വര രാജ്യങ്ങൾക്ക് 40 ട്രില്യൺ ഡോളറിലധികം വരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ വേണമെന്നും കോവിഡ് സാഹചര്യം ഇതിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചെന്നും G7 രാഷ്ട്രത്തലവന്മാർ വിലയിരുത്തി. വരും വർഷങ്ങളിൽ ദരിദ്ര വികസ്വര രാജ്യങ്ങൾക്കായി 100 ബില്യൺ ഡോളർ അടിസ്ഥാന സൗകര്യ നിക്ഷേപം ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് പദ്ധതി വഴി നടപ്പാക്കാനും ധാരണയായി. പരിസ്ഥിതി, കാലാവസ്ഥ, തൊഴിൽ, സുരക്ഷ, സുതാര്യത, അഴിമതി വിരുദ്ധത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയായിരിക്കും ധനസഹായമെന്നും തീരുമാനം വന്നു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് ബിൽഡ് പദ്ധതിക്കെതിരെ ബദൽ നീക്കം കണ്ടതാണ് G7 ഉച്ചകോടിയിലെ മറ്റൊരു നിർണായക തീരുമാനം. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക വൻകരകളിലെ രാഷ്ട്രങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ചൈനയുടെ ബെൽറ്റ് റോഡ് പദ്ധതിക്കെതിരെയാണ് G7 രാജ്യങ്ങളുടെ നീക്കം. മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്നതും സുതാര്യവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ പദ്ധതിയാകും G7 രാഷ്ട്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വികസ്വര ദരിദ്ര രാജ്യങ്ങളെ കൂട്ടിയിണക്കുന്നതാകും US മുൻകൈയെടുത്ത് തയ്യാറാക്കുന്ന ബിൽഡ് ബാക്ക് ബെറ്റർ വേൾഡ് പദ്ധതി. പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രത്യേക താൽപര്യവും ഈ പദ്ധതിക്കുണ്ട്. ചൈനയുടെ രഹസ്യ സ്വഭാവമുള്ളതും ഗൂഢലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതുമായ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയെ നേരിട്ടേ മതിയാകൂ എന്ന അമേരിക്കയുടെ നിലപാട് G7 മറ്റു രാജ്യങ്ങൾ പൂർണ്ണ പിന്തുണ നൽകി. പുതിയ പദ്ധതി ചൈനയോട് ഏറ്റുമുട്ടാനുള്ളതല്ലെന്നും G7 രാഷ്ട്രത്തലവന്മാർ അറിയിച്ചു. ഏഷ്യയിൽ തുടങ്ങി യൂറോപ്പിലേക്ക് നീളുന്ന ചൈനയുടെ ഇടനാഴി പദ്ധതി ചെറു രാജ്യങ്ങളെ അനിയന്ത്രിതമായ കടബാധ്യതയിലാക്കുകയാണെന്നും ഉച്ചകോടിയിൽ വിമർശനമുണ്ടായി.